നിങ്ങൾക്കിതിപ്പോൾ പി വി സി പൈപ്പൊക്കെ ചിലപ്പോൾ മുറിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ഈ ഒരു സിമ്പിൾ മെത്തേഡ് അറിയില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പി വി സി പൈപ്പൊക്കെ സാധാരണഗതിയിൽ ആക്സോ ബ്ലേഡ് വെച്ചിട്ടായിരിക്കും മുറിക്കുന്നത്. അപ്പോൾ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ മുറിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ആ മുറിക്കുന്നത് കറക്റ്റായിട്ട് വരില്ല, അതായത് കൃത്യമായിട്ട് വരില്ല, ഒരു ഭാഗം കൂടിയോ കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും ഉണ്ടോ വീതിയുള്ള ഒരു പേപ്പർ ഇങ്ങനെ ചുറ്റി കഴിഞ്ഞ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കറക്റ്റായിട്ട് ആ വൃത്തം അല്ലെങ്കിൽ ആ സർക്കിള് കിട്ടും ആ പി വി സി പൈപ്പിൻ്റെ. അപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഈ വീതിയുള്ള കടലാസ് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിനെ ചുറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ പി വി സി പൈപ്പിൻ്റെ ചുറ്റും ഉള്ള വൃത്തം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ ഇതങ്ങനെ അല്ലാതെ ആസബ്ലോഡ് വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കറക്റ്റ് പലപ്പോഴും ആവില്ല. അത് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രം അങ്ങനെ ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ആ പെൻസിൽ വെച്ചിട്ട് റൗണ്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് കറക്റ്റായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പേപ്പർ വീതിയുള്ള പേപ്പർ കൃത്യമായിട്ട് അതിനെ ചുറ്റിയിരിക്കുന്നത് കൊണ്ട് ആ സർക്കിള് ആ ഒരു ആക്യുറസി നമുക്ക് ആ വരയ്ക്കുന്ന സമയത്തും കിട്ടും. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ചുറ്റും അത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ രേഖ കറക്റ്റായിട്ടാണ് ആ പി വി സി പേപ്പറിനെ ചുറ്റിയേക്കണമെന്ന് മനസ്സിലാവും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് ആക്സോ ബ്ലേഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ആ ലൈൻ ആ പെൻസിൽ വെച്ച് ലൈൻ ഇട്ടിരിക്കുന്നതിൻ്റെ മുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അത് മുറിച്ചിടുക. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മുകളിൽ നിന്ന് കട്ട് ചെയ്യുന്ന ആ ഇത് തന്നെ ആയിരിക്കും കൃത്യമായിട്ട് താഴോട്ടും കൃത്യം റൗണ്ടായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ചിലർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്, അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഈ ചെറിയ പൈപ്പ് പി വി സി പൈപ്പൊന്നും കുഴപ്പമില്ല, പക്ഷെ വലിയ പൈപ്പൊക്കെ ഉണ്ടാവുമല്ലോ, ആ വലിയ പി വി സി പൈപ്പൊക്കെ കൃത്യമായിട്ട് മുറിക്കാനായിട്ട് നമുക്കിത് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ നിങ്ങൾ മുറിക്കുന്ന സമയത്ത് ആദ്യമേ മുറിച്ച് പോകരുത്, അതിന് പകരം ആ ആസോളടിച്ച് ചുറ്റും ജസ്റ്റ് ഇങ്ങനെ ചെറിയ ചാല് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ ആണോ ചാല് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആ ലൈൻ്റെ മുകളിലൂടെ പതുക്കെ പതുക്കെ കട്ട് ചെയ്തെടുക്കണം കൃത്യമായിട്ട്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൃത്യമായിട്ട് തന്നെ ആ ഇത് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ആക്സിബിളോട് വെച്ചിട്ട് നിങ്ങൾ പതുക്കെ ആ ലൈൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാറ്റം തുടങ്ങി പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മുറിച്ച് 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 ഇങ്ങനെ എടുക്കാം. ഇതല്ലാതെ നമ്മൾ മുറിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, അത്യാവശ്യം ഈ പി വി സി പൈപ്പൊക്കെ മുറിച്ച് പരിചയമില്ലാത്തവരാണെങ്കിൽ അതെങ്ങനെ വന്നാലും അത് കറക്റ്റായിട്ട് കിട്ടുകയില്ല. ഒരു എങ്കോണിപ്പ് ഒരില്ലെങ്കിൽ ഒരു ആ ഒരു കൃത്യത ഉണ്ടാവില്ല. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ആർക്കാണെങ്കിലും കണ്ടോ കൃത്യം ഷാർപ്പായിട്ട് അത് മുറിഞ്ഞു വന്നിരിക്കുന്നതുണ്ടോ.